நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்றேன் சார், அப்படி பார்த்தாரு. இப்படி குத்துவேன், அப்படி பிடிப்பாரு. അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ് ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺനെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾ എത്തുമെന്ന് നിധി എന്നോട് ഉറപ്പ് പറഞ്ഞിരുന്നു. രണ്ടാളും ഇരിക്കെ ഇരിക്കാൻ വരട്ടെ. അമ്മയുടെ പുതിയ നെക്ലസ് അവിടെ. അങ്ങനെ ചോദിക്കേച്ചി, അമ്മ അതെടുത്ത് ബാഗിൽ ഒളിപ്പിച്ചു വെച്ചിരിക്ക. ഈ വീട്ടില് നെക്ലസ് ഇട്ട് കയറാൻ ചമ്മലാണത്ര. അയ്യോ, എന്തിനാ ചമ്മുന്നത്? ചന്ദ്രക്ക് ധൈര്യമായിട്ട് എടുത്തിട്ട്. അയ്യോ, ഞാൻ ദേ അമ്മ കൂടുതലൊന്നും പറയണ്ട. അമ്മ അതിട്ട് കാണാൻ വേണ്ടിയാണ് വാങ്ങിത്തന്നത്. അമ്മയെ നെക്ലസ് എടുക്ക. എടുക്ക. ആഹാ, കൊള്ളാലോ. ആന്റിക്ക് അമ്മക്കൊക്കെ ചേരുന്ന ടൈപ്പാ. ആയിരിക്കും, പക്ഷേ എനിക്കിതൊന്നും ഇടാൻ ആശയില്ല. വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ. ഗൗതമൻ നിർബന്ധിച്ചപ്പോ വാങ്ങിയെന്നേ ഉള്ളൂ. ഇത് ഗൗതമേട്ടൻ വലിയ സർപ്രൈസ് ആയിട്ട് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാ. ഇത് പ്രസന്റ് ചെയ്തപ്പോഴാ ചേച്ചി പോലും അറിയുന്നത്. എന്തായാലും അമ്മ പറയേ, ഇറക്കം എത്ര വേണമെന്ന് മതിയോ? നോക്കി, നെക്ലസ് ചന്ദ്രയ്ക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. വസു, ചന്ദ്രയുടെ പുതിയ നെക്ലസ് എങ്ങനെയുണ്ട്? ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീക്ക് ഈ നെക്ലസ് നന്നായി ചേരുന്നുണ്ട്. ആന്റി എന്താ അങ്ങനെ പറഞ്ഞേ? ഇവിടെ ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ നിധിയുടെ അമ്മയല്ലേ? ചുളിവിൽ ഒരു കോടീശ്വരം മരുമകനെ കിട്ടിയില്ലേ? എന്നിട്ട് മകനെ പോലെയാണെന്ന് പറഞ്ഞ് നൈസായിട്ട് വളച്ചെടുത്തു. ഇപ്പൊ കാശായിട്ടും സ്വർണമായിട്ടും ഒക്കെ നല്ല കൊയ്ത്തല്ലേ? സാധാരണ മരുമകന്റെ വീട്ടിൽ വിശേഷം നടക്കുമ്പോ ഇങ്ങോട്ടാണ് സ്വർണം കൊണ്ടുവരേണ്ടത്. ഇവിടെയാണെങ്കിലോ മരുമകൻ അമ്മായി അമ്മയ്ക്ക് സ്വർണം സമ്മാനമായിട്ട് നൽകുന്നു. വേറെ എവിടെ നടക്കും ഇതൊക്കെ? ആന്റി മതി, നിർത്ത്. ആന്റി ആവശ്യപ്പെട്ടിട്ടല്ല, ഞാൻ എന്റെ ഇഷ്ടപ്രകാരമാണ് വാങ്ങിയത്. നിധി അണിഞ്ഞിരുന്ന താലി പൊട്ടി വീണതുകൊണ്ട് ജ്യോതിഷ വിദ്യ പ്രകാരം നടത്തുന്ന ഒരു ചടങ്ങാണിത്. ഈ അവസരത്തിൽ എനിക്ക് ചന്ദ്രകാന്തിയുടെ അനുഗ്രഹം വേണം. അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് അമ്മയെ ആരെയും മുറിവേൽപ്പിക്കരുത്. അപ്പോ ഇവരുടെ അനുഗ്രഹം കിട്ടാനുള്ള കൈക്കൂലിയാണോ ഈ നെക്ലസ്? ഞാൻ അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങി തരുന്നത് അമ്മയുടെ സ്നേഹത്തിനുള്ള കൈക്കൂലിയായിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഇതും കൈക്കൂലി തന്നെയാ. നെക്ലസ് ആന്റിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. മുഹൂർത്ത ആകാറായല്ലോ, പൂജാരങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. ആറു അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു നോക്ക്. നിഖിലും ആന്റി ഇരിക്കെ. നിധി, ഇവർക്ക് കുടിക്കാനൊന്നും കൊടുത്തില്ലല്ലോ. ഒന്നും വേണ്ട ഏട്ടാ, ഇനി ചടങ്ങ് കഴിഞ്ഞ് ഊണ് കഴിക്കാം. അതെ, അതാ നല്ലത്. പൂജാരിയുടെ ഫോൺ സ്വിച്ച് ഓഫാ. ക്ഷേത്രത്തിൽ വിളിച്ചിട്ടേ അദ്ദേഹം ഇറങ്ങിയൊന്ന് ചോദിക്കാൻഡി.
ഹലോ, അവിടുത്തെ രാധാകൃഷ്ണൻ തിരുമേനി ഒന്ന് കിട്ടോ? ശരി, ഞാൻ വിളിച്ചോളാം. തിരുമേനി ഒരു മണിക്കൂർ മുമ്പ് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി. ഇങ്ങോട്ടാണെന്ന് മാനേജറോട് പറഞ്ഞേ. മുഹൂർത്തം തെറ്റരുതെന്ന് ജ്യോത്സ്യങ്ങൾ പ്രത്യേകം പറഞ്ഞതല്ലേ? അതെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അദ്ദേഹം ഫോൺ ഓഫ് ചെയ്തിരിക്കുക. വേറെ ഏതെങ്കിലും പൂജാരി കിട്ടോ? അയ്യോ, അതിനൊന്നും സമയമില്ല ചന്ദ്രകേനി. നിങ്ങൾ ഇത്ര ടെൻഷനടിക്കേണ്ട കാര്യമില്ല. ഞാനൊരു ഐഡിയ പറയട്ടെ? പറമോളെ. നമുക്ക് ജോത്സ്യങ്ങളെ വീഡിയോ കോളിൽ വിളിക്കാം. അദ്ദേഹം പറയുന്നതനുസരിച്ച് നമുക്ക് ചടങ്ങ് നടത്താം. സൂപ്പർ ഐഡിയ, അതാ നല്ലത്. ശരി, ഞാൻ വിളിക്കാം. എല്ലാവരും പൂജാമുറിയിലേക്ക് നടക്കുക.